ഭാവിയിൽ ഓർക്കുന്നത്. ചാർജ് കുത്തുന്ന സ്ഥലം സോ മറ്റു ലാസിനെ പോലെ എന്താടി ഇത്. കുറച്ച് ദിവസമായി പ്രാങ്ക് ഒക്കെ ചെയ്തിട്ടില്ല, കൊറേ പേര് കൊറേ കമന്റ് പ്രാങ്ക് അടപ്പോയി പ്രാങ്ക് അടപ്പോയി എന്നൊക്കെ ഗൈസ്. ഇപ്പൊ എല്ലാവരും പ്രാങ്കും കാര്യങ്ങളൊക്കെ മറന്നു കിടക്കുകയാണ്. സോ ഞാനൊരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് എത്തിയിട്ടുണ്ടോ? ഇത് 7 ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. സോ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് സംഭവങ്ങൾ സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ലാസിനാണ് പേടിപ്പിക്കുക. ലാസ് നമ്മളെ പൂച്ചക്കുട്ടിയാണ്. സോ അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് പേടിപ്പിക്കുക. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിലപ്പോ ഡ്യൂഡിയെ ഒന്ന് സെറ്റാക്കിയൊക്കെ ചിലപ്പോൾ ഡ്യൂഡി ആയിരിക്കും ഏറ്റവും കൂടുതൽ പേടിക്കുക, ഏറ്റവും കൂടുതൽ പ്രാങ്ക് ആവുക. സോ അത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിയത് എന്താ, നമ്മൾ ലാസിനെ വിചാരിച്ചിട്ടടുത്ത് വാങ്ങിയത്. പക്ഷെ നമ്മൾ ആദ്യം ഡ്യൂഡിന്റെ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് അതെന്താന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ലാസിന്റെ കിടുക്കാച്ചാക്കി ടെസ്റ്റ് ചെയ്യും. ഓക്കെ, സംഭവം വളരെ സിമ്പിൾ സാധനം കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ പക്കാ സിമ്പിൾ സാധനമാണ്, പക്ഷേ ഒരു ടെറാണ്. ലാസിനെ കൊണ്ട് ഒരു കള്ളി കളിപ്പി ലാസിനെ നമ്മൾ പ്രാങ്ക് ചെയ്ത് കൊല്ലും കഴിഞ്ഞു. ഓക്കെ, പൂച്ചകനെ ഒരു സെറ്റ് ആക്കണം. സോ എല്ലാ ലൈക്ക് അടിക്കുക ലാസിന്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി. പക്ഷെ അതിന് മുമ്പ് ലാസ് ചിലപ്പോൾ മാന്തി പിടിച്ചൊന്നായി കളയാൻ, അതിന് മുമ്പൊക്കെ ഡ്യൂഡിനെ ചെറുതായി നോക്കാം. ഡ്യൂഡിക്ക് എന്താ പറയാ വലിയൊരിത് ഉണ്ടാവില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് സംഭവം, ഇതൊരു സ്നേക്ക് ആണ്. ഓക്കെ, റിമോട്ട് കൺട്രോളുള്ള സ്നേക്ക് ആണ്. നമ്മളെ ആമസോണിൽ ഉണ്ട്, കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളു, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. സംഭവം പക്ക വർക്കിംഗ് ആയിരിക്കും. ഇപ്പം തന്നെ വർക്കിംഗ് ആവരുത്, നിലത്ത് വീണിട്ട് ഇപ്പം വർക്കിംഗ് ആവരുത്. ഇതിന്റെ കളർ എനിക്ക് ഒരു ഇത് വന്നില്ല കേട്ടോ, കളർ കണ്ടില്ലേ, വേറൊരു കളറാണ്. ഇതിന്റെ പ്രത്യേക കാണിച്ചു തരാം, ഇതാണ് റിമോട്ട്. പാമ്പിന്റെ മൂടാവല്ലേ, അതിന്റെ മാതിരിയുള്ള ഒരു റിമോട്ടാണ് ഇത്. അതെ, റിമോട്ടിക്ക് ലൈക്കായി, റിമോട്ട് തത്താണെങ്കിൽ ലൈക്കായി. അതുപോലെ തന്നെ ഇതിന്റെ ചാർജർ ഉണ്ട്, ഇവിടെ ചാർജർ, അതിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളുടെ സ്നേക്ക്, കണ്ടില്ലേ. അല്ലല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഇതാക്കാം ഗൈസ്, റിമോട്ടിൽ വർക്ക് ചെയ്ത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ കൺട്രോൾ ചെയ്ത് പോയിപ്പിക്കാം. ഇതൊക്കെ നല്ലതല്ലേ, കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ വളയുന്നൊക്കെ ഉണ്ട്. ഒറ്റയടിക്ക് ഉണ്ടാ പാമ്പാന്ന് ചെറുപ്പം തോന്നുന്നു, പക്ഷേ കളർ റെഡാണ് ഗൈസ്, എനിക്ക് റെഡാണ് ഗുരു, എന്റെ ഫേവറേറ്റ് കളർ റെഡാണ്. ഓക്കെ, ഇതാട്ടോ റിമോട്ട്, കണ്ടില്ലേ, നല്ല അടിപൊളി റിമോട്ടാണ്. ഒന്നും റിമോട്ട് വേറെ ലെവല് ഗൈസ്, നല്ല റിമോട്ടാണ്. നമുക്ക് ഇതാക്കണം, ഇതിന്റെ പോലെ ചാർജറും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു 3 ബാറ്ററിയും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇതിലിടാനുള്ളതാണ്, ഇത് നമുക്ക് ചാർജ് ചെയ്യണതാണ്. ഓക്കെ, ഞാനിപ്പോ ബാറ്ററി കിട്ടോ, അല്ലേ, കറക്റ്റ് ആയിട്ട് ബാറ്ററി കിട്ട് സെറ്റ് ആക്കി. പിന്നെ ഇതാക്കണം, ഇതിന്റെ മുകളിൽ ഇവിടെ ഒരു ഓൺ ആക്കുന്ന ബട്ടൺ ഉണ്ട്. സോ നമുക്ക് ഒന്ന് ഓൺ ആക്കാം. ആഹാ, ലൈറ്റ് കത്തുന്നുണ്ട്. സോ ഇനി നിലത്ത് വെക്കാം, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പൊ സാധനം ഇതാക്കണ ആടെ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. റെഡി, 1 2 3. ഞാൻ കൺട്രോൾ ചെയ്യണ കാര്യട്ടോ, പൊളി 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 പൊളി. ലാസ്റ്റ് കണ്ട കുടുങ്ങും കൈ, ഇതാണ് നമ്മളുടെ സാധനം. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഓൺ ആക്കി കാണിച്ചു തരാം, കറക്റ്റ് അത് വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാൻ കഴിയും. സോ റെഡി, 1 2 3. അയ്യോ, അടിപൊളി അടിപൊളി. ഓ ഷിറ്റ്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഞാൻ ഇത് ഇങ്ങനെ വെച്ച് ഓൺ ആക്കി കണ്ടേ. എന്തില്ലേ, ഇതിന്റെ പല്ലു ആവുന്നുണ്ടല്ലേ, പല്ലല്ല ആരത്, അടിപൊളി അടിപൊളി. അടുത്ത വെച്ചവിടെ നമ്മിങ്ങനെ കറക്കട്ടത് ഉണ്ടല്ലേ. ഇതിപ്പോ സംഭവങ്ങളൊക്കെ റെഡിയായി, ഇനി നമുക്ക് ആദ്യം ഡ്യൂഡീനെ പിന്നെ ലാസിനെ. ലാസിനെ ഞാൻ ഇന്നൊരു ഒന്നൊന്നര പണി കൊടുക്കും ഗൈസ്, അതിനെ കൊണ്ടൊരു കളി കളിപ്പിക്കും ഞാൻ. ഗൈസ്, അപ്പൊ ഇതാക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജ് ഇട്ടിട്ടോ, ഇവിടെ തന്നെയാണ് എന്റെ ചാർജർ, ചാർജ് കുത്തുന്ന സ്ഥലം. സോ കുറച്ചൊന്നും ചാർജ് ആവട്ടെ, എന്നിട്ട് കാണാം. ഗൈസ്, ഉമ്മി അനിയത്തിയൊക്കെ താഴത്ത് നോമ്പൊക്കെ വരാൻ പോയല്ലോ. സോ അതിന് കുറച്ച് പ്രിപ്പറേഷനിലാണ്. സോ ഞാൻ താഴോട്ട് പോട്ടെ, നമുക്ക് ആദ്യം ഡ്യൂഡിനെ പിന്നെ ലാസിനെ. ഗൈസ്, ലാസിയാണ് എന്റെ മെയിൻ ടാർഗറ്റ്. ഡ്യൂഡി പുല്ലേ, ഡ്യൂഡിക്ക് ഡ്യൂഡിക്ക് ഇതിനും വലുത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് സെറ്റാക്കാം. ഗൈസ്, അപ്പൊ ഞാനിത് ജനലിന്റെ ഉള്ളിൽ കൂടെയാണ് ഡ്യൂഡി അവിടെ മാറ്റി കൊണ്ട്, അതായത് ഇന്നത്തെ വീഡിയോയിലേക്ക് വേണ്ടി മാറ്റി കൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രൊഡക്റ്റ് അൺബോക്സിംഗ് എന്നാണ് പറഞ്ഞത്. സോ ആദ്യം ഡ്യൂഡി, ഡ്യൂഡി വലിയ റിയാക്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ലാസിനെ പൊളിക്കണം. സോ ജനൽ തുറന്ന് ഇലങ്ങനായിട്ട് ഇടുന്നത് അങ്ങോട്ട് തുറക്കാം. ഇനി നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് അതിലിങ്ങനെ ഉണ്ടാക്കാം, അവിടെ വാതിൽ തുറക്കുന്നു, ലാസ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. തണുപ്പായിക്കോട്ടെ, തണുപ്പായിക്കോട്ടെ, പറയുമ്പോ വരുന്ന
ഏത് കാലായാലും ചാർജ് ഉണ്ടാവില്ല. ഏത് കാലായാലും ചാർജ് ഉണ്ടാവില്ല. മോനെ ഇതിൽ ചാർജ് നിൽക്കാട്ട് എന്റെ കുഴപ്പമില്ല. അണ്ണാ എനിക്ക് തന്നെന്ന് എനിക്ക് അറിയാം. നമ്മളെ സ്നേഹിക്കുന്ന ശരിയാണ്. അങ്ങോട്ടല്ല, അങ്ങോട്ടാ പോയത്, അങ്ങോട്ടാ പോയത്. കിട്ടിയേ കുഞ്ഞുമോളെ, ശരിക്കും വലുതാണെങ്കിൽ നല്ലോണം പേടിക്കൂലേ. വലുതാണോ നല്ലോണം പേടിക്കൂലേ. ഇത് ചെറുതായിട്ട് ഇത് ശരിക്കും അതെ അതെ സംഭവം നല്ല ക്വാളിറ്റി. ഇത് ശരിക്കും വരുന്നുണ്ട്, പാമ്പ് കഴിഞ്ഞു വരുന്ന മാതിരി തന്നെയല്ലേ. കറക്റ്റ് അതെ അതെ അതെ. പക്ഷേ വൈറ്റ് കളർ ആയി പോയി. കറുപ്പ് കളർ ആണെങ്കിൽ പെർഫെക്റ്റ് ആയി. കറുപ്പാണെങ്കിൽ ഇത് പൊളിക്കുന്നത്. വൈറ്റ് അതിന്റെ ടൈമിൽ വെച്ചാലും പെട്ടെന്നൊരിത് വരുന്നില്ല. ഡ്യൂഡിക്ക് ഇത്ര മതി ഗൈസ്, കാരണം ഡ്യൂഡിനെ വലിയ രീതിയിൽ സെറ്റ് ആക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ താരം ലാസിയാണ്. അതെന്താ ഡ്യൂഡിക്ക് ചെറിയൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വലുതാക്കാൻ എനിക്ക് അറിയായിരുന്നു, പക്ഷെ രണ്ടും കൂടി ഒരു ദിവസം നടക്കില്ല. നല്ലോണം ഇതിനെ ഇങ്ങനെ കാണോന്ന് ാക്കി വെട്ടി തുണ്ടാക്കാണ് നമ്മളെ ലാസി വിളിക്കാണ്. ഇതിനെ എത്ര 1300 സംതിങ് ആണ്. സോ കുഞ്ഞുമോള് വിളിക്കാന്നുള്ള താരത്തില് ദി ജോൺ സീന സെറ്റാക്കല്ലേ. ഏതപ്പോ നമ്മൾ വെക്കണ സ്നേക്കിനെ അവിടെ വെക്കാൻ പോവാണ്. വേണ്ട വേണ്ട, ഞാൻ കണ്ടോളു. വേണ്ട വേണ്ട വേണ്ട, ലാസ്റ്റ് ഇതാക്കണേ. ഇവിടെ കടപ്പിലായാലും തന്നെ എന്തായാലും നോക്കണ്ടോ. ഓക്കെ, നമ്മളെ സംഭവം അവിടെ ഉണ്ട്. ലാസ്റ്റ് ഇതാക്കണ അവിടെ കിടക്കാണ്. കുഞ്ഞോളെ ഈ അങ്ക എന്താ ആ മല്ല മല്ല സ്റ്റാർട്ട്. ജസ്റ്റ് ഒന്ന് സ്പീഡ് ആക്കി നോക്കി, ജസ്റ്റ് ഒന്ന് ആക്കി. എന്തേ ഓഫായി പോയി. ഓണാക്കി ഓണാക്കി ഓണാക്കി. ലാസി ഇന്ന് നിന്റെ എല്ലാ പരിപാടികളും അവിടെ തീരട്ടോ. നോക്കട്ടെ. ഏയ് നമ്മള് തമ്മില് നമ്മള് തമ്മില് ആ ജസ്റ്റ് ഓണാക്കി. നിക്ക് 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 കൊണ്ടോ കൊണ്ടോക്കോ കൊണ്ടോക്കോ. ആ ബാക്കെടുക്ക, ആ ബാക്കാവില്ല, അതിന് ബാക്കാവില്ല. കേസ് ലാസി കണ്ടില്ല, നമ്മൾ ഇങ്ങോട്ട് എടുത്തു വെച്ച് ലാസി നോക്കുന്നുണ്ട്. തൊട്ടോക്കണ തൊട്ടോക്കണ്ട്. ഇനി അനക്കാക്ക് അനക്കാക്ക് അനക്കാക്ക്. അന്റെ അടുത്ത് കൊണ്ടോ ഇവിടെ, അന്റെ അടുത്ത് കൊണ്ടോ. ആ അവിടെ അടക്ക് 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 നിക്ക് നിക്ക് നോക്കാം. അടക്ക് 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 അനക്കല്ലേ അനക്കല്ലേ അനക്കല്ലേ. ഇനി അനക്കേം ചെന്ന് ചവിട്ടിട്ടോ. അത് തൊടട്ടെ, തൊട്ട് നോക്കട്ടെ. അതിന്റെ പേടി മാറണെങ്കിൽ അത് തൊടണോ. അയ്യോ അയ്യോ അമ്മോ. അല്ല അല്ല നിക്ക് നിക്ക് നിക്ക്. മതി മതി മതി, ഓവറാക്കല്ലേ. ഞാൻ അവിടെ അവിടെ നിർത്ത്. അല്ലോ മോളെ, എന്തെങ്കിലുമൊക്കെ നടക്കട്ടോ. നല്ല പേടിണ്ടുമ്മ, മറ്റേനെ പേടില്ലേ.
എന്റെ മോളെ വിഷയം വിഷയം ഗൈസ് വരുന്നൊക്കെ അടക്ക് നിർത്ത് 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 ഞാൻ വരും ഞാൻ വരും. എന്താടി ഇത് തച്ച് കൊല്ലുകയാണോ? ഇല്ല പിടിച്ചതൊക്കെ ഗേസ്. അപ്പൊ ഡ്യൂഡി അതിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടോളേണോ? ഞാൻ കണ്ടോളേണോ? ഓക്കെ, ഞാൻ ഈ ലാസിന്റെ അടുത്തേക്ക് ആക്കിപ്പിക്കാണ്. സോ എന്താ സംഭവം നോക്കാം. എന്റെ മോളെ ഗേസ്, ഇതൊരു എക്സ്ക്ലൂസീവ് വീഡിയോ കേട്ടോ. അതെ അതെ, തഞ്ഞു നിളക്കിയൊക്കെ നല്ല റൗണ്ട് അടിക്ക. അതിന് അതിന്റെ കൊള്ള പോ, അതിനെ കൊള്ള പോ, പൂച്ചനെ കൊള്ള പോ. നിന്റെ അടുത്തൊക്കെയല്ല, എന്റെ അടുത്ത് കൊണ്ടുവരിക. സംഭവം കണ്ട് അടിപൊളിയല്ലേ കുഞ്ഞാളാ? കുഞ്ഞാളാ ഡ്യൂഡി ഇപ്പോഴും അതിനെ കളിപ്പിച്ചോണ്ടിരിക്കണം. നല്ല രസമായിട്ട് പണ്ടൊക്കെ അല്ലെ, കുറച്ചു കാലം മുമ്പൊക്കെ നമ്മൾ ടി വി ആയിരുന്നു ഏറ്റവും കൂടുതൽ കാണുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ പൂച്ചനെ കളിപ്പിക്കണാണല്ലോ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചോണ്ടിരിക്കുന്ന സംഭവം. ഇതിന്റെ എക്സ്പ്രഷൻസ്, ഇതിന്റെ ഒരു ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇത് ഇത് ചെയ്തു കൂട്ടണത് ഇതിന് എന്താന്ന് അറിയില്ല. അതിന് ക്ലാസിക്ക് എന്താ സംഭവമല്ല. പക്ഷെ ഇപ്പോഴും ഇതാക്കണ അവിടെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന് മനസ്സിലായില്ല. ഞങ്ങൾ കളിപ്പിക്കട്ടെ അവിടെ കടന്ന് അതിനെ നോക്കി നിൽക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.